സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അടക്കം പേര് പറയാൻ ഇഡി നിർബന്ധിച്ചുവെന്ന് സന്ദീപ് നായർ മാതൃഭൂമി ന്യൂസിനോട്. കെ ടി ജലീലിനെ ബിനീഷ് കോടിയേരിയുടെ പേര് പറയാൻ നിർബന്ധിച്ചു. സരിത്തും സ്വപ്നയും വഴിയാണ് എം ശിവശങ്കറെ പരിചയം. കേസിൽ എൻ ഐ എയുടെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. ലൈഫ് മിഷനിൽ കമ്മീഷൻ ലഭിച്ചുവെന്നും സന്ദീപ് പറഞ്ഞു. കോഫെപ്പോസയുടെ കാലാവധി കഴിഞ്ഞതോടെ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സന്ദീപ് നായർ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് മോചിതനായി. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു ആദ്യ പ്രതികരണം. തുടർന്ന് മാതൃഭൂമി ന്യൂസുമായി കേസിലെ കൂടുതൽ കാര്യങ്ങൾ സന്ദീപ് വെളിപ്പെടുത്തി. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പേരുകൾ പറയാൻ ഇഡി നിർബന്ധിച്ചു. ബിനീഷ് കൊടിയേരി എന്ന് പറഞ്ഞ ആള് മുതൽ മുഖ്യമന്ത്രി ജലീൽ, സ്പീക്കർ രാമകൃഷ്ണൻ, ഇത്രയാളുടെ ക്കെതിരെയാണ് മൊഴി നൽകാനായിട്ട് എന്നെ നിർബന്ധിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും, അതെ, മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് ഞാൻ പറയണം എന്നാണ് ഇഡി ആവശ്യപ്പെട്ടത്. ഓഫർ വെച്ചിരുന്നോ? അല്ല, കേസിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പുസാക്ഷിയാക്കാം, അങ്ങനെ തുടങ്ങി ഓഫറുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേസിൽ എൻ ഐ എ നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. തന്റെ അപേക്ഷ പ്രകാരമാണ് എൻ ഐ എ കേസിൽ കോടതി മാപ്പുസാക്ഷിയാക്കിയത്. സ്വപ്നയെ സഹായിക്കാൻ കൂടിയാണ് ബംഗളൂരുവിലേക്ക് ഒളിവിൽ പോയത്. ഒളിവിൽ കഴിയുമ്പോൾ ഒരു സമ്മർദ്ദവും ഇല്ലായിരുന്നുവെന്നും സന്ദീപ് വെളിപ്പെടുത്തി. അത് സിമ്പിൾ ആയിട്ട് കഴിയുന്നതാണെന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എവിടെയായിരുന്നു താങ്കൾ? ഞാനിവിടെ സാധാരണ കൊച്ചിയിലുള്ള സാധാരണ ഹോട്ടലുകളിലെ ഹോം സ്റ്റേയിലൊക്കെ ആയിരുന്നു. എന്നെയാണ് ബാംഗ്ലൂരിലേക്ക് നമ്മൾ അത് ഒരു സംഭവിച്ചു പോയതാണ്. സ്വപ്നയ്ക്കൊപ്പം പോയത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോയതാണ്. എം ശിവശങ്കറിനെ പരിചയപ്പെടുത്തിയത് സ്വപ്നയും സരിത്തുമാണ്. ലൈഫ് മിഷൻ ഇടപാടിൽ കമ്മീഷൻ കിട്ടിയെന്നും സന്ദീപ് പറഞ്ഞു. കോൺസുലേറ്റിന് ഇഷ്ടം, അതായത് കോൺസുലേറ്ററിലെ കാശ് മുടക്കുന്നു. അപ്പൊ അവർക്ക് താല്പര്യമുള്ള ഒരു ബിൽഡറിനെ അതിനുവേണ്ടി വക്കി. ആ ബിൽഡർ എന്റെ ഒരു പരിചയക്കാരനായിരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ബന്ധം. അതിന് സന്ദീപിന് പൈസ കിട്ടിയിരുന്നോ കമ്മീഷനായിട്ട്? സന്ദീപിന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നതായിട്ട് കാണുന്നുണ്ട്. എന്റെ അക്കൗണ്ടിലേക്ക് കാശ് വന്നിട്ടുണ്ട്, അതിന് ഞാൻ ടാക്സും കൊടുത്തിട്ടുണ്ട്, ടി ഡി എസും പേ ചെയ്തതാണ്. പി ശ്രീരാമകൃഷ്ണൻ കട ഉദ്ഘാടനം ചെയ്യാൻ വന്നത് സ്വപ്ന പറഞ്ഞിട്ടല്ല, ഖാലിദിനെ കണ്ടുപരിചയം മാത്രമാണുള്ളത്. സ്വർണ്ണക്കടത്ത് കേസ് സാമ്പത്തിക തീവ്രവാദമെന്ന എൻ ഐ ആരോപണം അറിയില്ലെന്നും സന്ദീപ് പറഞ്ഞു. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.